സിപിഎമ്മിൽ ഒരു സ്ത്രീ ശക്തി ഉണ്ടെങ്കിൽ അത് കെ ശൈല ടീച്ചർ തന്നെയാണ്. എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെ. കേരള മുഖ്യമന്ത്രി പദവിയിലേക്ക് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന സിപിഎമ്മിന്റെ ഊച്ചാളി രാഷ്ട്രീയ രീതി ഒരാളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 4 വോട്ട് ലഭിക്കാൻ വേണ്ടി അതും ടീച്ചറെ പോലുള്ള ഒരു വ്യക്തിയുടെ നിലപാട് വളരെ മോശം എന്ന് തന്നെ പറയാം. ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, അദ്ദേഹം ഒരു മാന്യനാണ്, അന്തസ്സോടെ കൂടി പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരനാണ്, അതുപോലെ തന്നെ ഏറ്റവും ലിബറൽ ആയിട്ടുള്ള ഒരു വ്യക്തി, നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ്. അദ്ദേഹത്തെ ഏറ്റവും മോശമായല്ലേ ചിത്രീകരിച്ചത്? ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെയാണോ? വർഗീയവാദി എന്നും കാഫിർ എന്നും തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാണ് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക, അയാളുടെ കുടുംബത്തെ പോലും വെറുതെ വിടാതെ. വളരെ മോശമായി പറയുക, സിപിഎമ്മിന്റെ ഈ മോശമായ പ്രവർത്തനം എന്തിനാണ്? ഇരു സ്ഥാനാർത്ഥികളും ശക്തരാണ്, അതിനാൽ തന്നെ നല്ലൊരു മത്സരം അവിടെ ഉണ്ടാകുമെന്ന്, വടകരയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇത് കാണാനാണ് വടകരക്കാർ അല്ലെങ്കിൽ കേരള ജനത തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു ആരോഗ്യകരമായ മത്സരമാണ് അവിടെ നടക്കേണ്ടത്. ഇവിടെ ഇടതുപക്ഷത്തിന് നല്ല വ്യക്തമായിട്ടറിയാം, എതിർ സ്ഥാനാർത്ഥി പ്രത്യേകിച്ചും യൂത്തിന്റെ ഇടയ്ക്ക് നല്ല ശക്തനാണെന്ന്. അതിന് സിപിഎമ്മിന്റെ ഈ ആരോപണങ്ങൾ വിശ്വസിക്കാൻ ജനങ്ങൾ മണ്ടന്മാരാണോ? അതും ഒരു ലൈംഗിക ആരോപണമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എതിർ സ്ഥാനാർത്ഥി ഏത് ശക്തനെങ്കിലും വീഴ്ത്താൻ ഇത്തരത്തിലുള്ള സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ മതി, മാത്രം മതി ഒരാളെ ഇല്ലാതാക്കാൻ തന്നെ. ഇത് പാർട്ടി വൃത്തത്തിൽ ഉണ്ടാക്കിയെടുത്തതാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സ്ത്രീയാണ് അവിടെ സ്ഥാനാർത്ഥി, അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ എന്തുകൊണ്ടും എതിർ സ്ഥാനാർത്ഥിയെ വീഴ്ത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ അവിടെ സാധിക്കും? കുറച്ച് ദിവസങ്ങളായി ഈ ആരോപണം വന്നിട്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യന്റെ പോലീസ് ഇത് അന്വേഷിച്ചില്ല? കാരണം ഇതൊരു സത്യമല്ലാത്തതിനാലാണ്. ഇത് പോലീസിന് അന്വേഷിക്കാതിരുന്നത് ഇതെല്ലാവർക്കും അറിയാം. ഇത് വ്യക്തമായിട്ട് സിപിഎമ്മിനും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഷാഫി പറമ്പിൽ എന്ന മാന്യനായ ചെറുപ്പക്കാരൻ കരിവാരി തേക്കാൻ ചെയ്തതാണെന്ന് ഇതെല്ലാവർക്കും അറിയാം. ഇത് സിപിഎമ്മിന്റെ പുതിയ ബോംബൊന്നുമല്ല. ഇതുപോലുള്ള സമീപനം സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്നും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മരിച്ചുപോയ മുൻ മുഖ്യനായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണം, ഇതെല്ലാം സിപിഎമ്മിന്റെ തന്ത്രപരമായിട്ടുള്ള വോട്ട് പിടിക്കലിന്റെ ഭാഗം തന്നെയാണ്. ശക്തരെ അടിച്ചിടാനുള്ള സിപിഎമ്മിന്റെ തേർഡ് റേറ്റ് ആയിട്ടുള്ള ചിന്താഗതി, അതിന് ശൈലജ ടീച്ചറെ പോലുള്ളവർ കരുവാക്കിയതും അല്ലെങ്കിൽ ടീച്ചർ ഷാഫി പറമ്പിലിനെ വ്യക്തിഹത്യ ചെയ്തതും വടകരയിലെ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ, ഇലക്ഷനെ ജയിക്കാൻ ഏതറ്റം വരെ പോകുന്ന സിപിഎമ്മിന്റെ രാഷ്ട്രീയം അത് ജനം തിരിച്ചറിയുക തന്നെ ചെയ്യണം. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് ഷാഫി പറമ്പിലിനെതിരെയുള്ള ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങൾ. ഇതിൽ അയാൾ നിരപരാധി തന്നെയാണ്, അതിൽ അയാളുടെ ഉമ്മയെ പോലും അല്ലെങ്കിൽ കുടുംബത്തെ പോലും ഇതിലേക്ക് വലിച്ചിഴച്ച് പാർട്ടി. ഈ പറയുന്ന വീഡിയോയും ചിത്രങ്ങളും ഒക്കെ എവിടെ? തെളിവെവിടെ? അതിനെന്തുകൊണ്ട് സിപിഎമ്മിന് ഉത്തരമില്ല? ഇനി ഷാഫിയെയും കുടുംബത്തിനെയും ആക്ഷേപിച്ചതിന് ശൈലജ് ടീച്ചർ അടക്കം സിപിഎം പാർട്ടി മാപ്പ് പറയുക തന്നെ വേണം. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയതിന് ഖേദപ്രകടനം നടത്തുക തന്നെ അവിടെ വേണം. പിന്നെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തിടുമ്പോൾ ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് കൂടി ഓർക്കണം. ജനം വിഡ്ഢിയല്ല എന്ന് വീണ്ടും വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കില്ല. വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾക്ക് ഒപ്പം നിൽക്കാതിരിക്കാൻ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താൻ ഉള്ള ശ്രമം ഒരു പക്ഷേ പാർട്ടിയുടെ നിർബന്ധത്തിലാണെങ്കിൽ കൂടി ശൈല ടീച്ചറെ പോലുള്ള ഒരാൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്കുള്ളത്.